പ്രതിയു പ്രതിഭ എട്ട് മിനിറ്റ് സർ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ഉപക്ഷേപത്തെ പൂർണ്ണ മനസ്സോടെ പിന്തുണയ്ക്കുന്നു സർ സർ ലോകം തന്നെ ശ്രദ്ധയോടെ വീക്ഷിച്ച ഒരു വലിയ മഹാപ്രളയം അതിനുശേഷം നടന്ന ഐതിഹാസികമായിട്ടുള്ള ദുരിതാശ്വാസ പ്രവർത്തനം അതിനാണ് സർ കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് സർ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം പലപ്പോഴും വലിയ ഗൗരവത്തോടുകൂടി ഇപ്പൊ ഞാനടക്കം ഞങ്ങളൊക്കെ തന്നെ പറയാറുണ്ട് പലപ്പോഴും മുഖ്യമന്ത്രി അധികം ചിരിക്കില്ല എന്നൊക്കെ ഞങ്ങളൊക്കെ തന്നെ പറയാറുണ്ട് പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എന്ന വലിയ മനുഷ്യനെ ലോകമറിഞ്ഞ സമയമാണ് സർ ഇത് അജഞ്ചലനായി നിന്നുകൊണ്ട് മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് കൃത്യസമയത്ത് മാധ്യമങ്ങളെ കാണേണ്ട സമയത്ത് കണ്ട് ജനങ്ങളുടെ ഭയം അകറ്റിക്കൊണ്ട് കേരളത്തിന് ധീരമായ നേതൃത്വം കൊടുത്തിട്ടുള്ള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രതിപക്ഷം പറഞ്ഞ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല ഇവിടുത്തെ കിട്ടിയ ഒരു പണം പോലും സുനാമി ഫണ്ട് പാലയിൽ ചെലവഴിച്ചതുപോലെ വക മാറ്റില്ല എന്ന് ധൈര്യത്തോടെ പറയാനായിട്ട് ഞങ്ങൾക്ക് കഴിയും സർ സർ അതാണ് സർ കേരളത്തിന്റെ നേതൃത്വം എന്തായിരുന്നു സർ കഴിഞ്ഞ കുറച്ചു കാലമായി കുട്ടനാടക്കം ആലപ്പുഴയിലെ കേരളത്തിലെ പ്രളയബാധിത പ്രദേശങ്ങൾ നമ്മൾ കണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്ന അനുസരിച്ച് നാനാഭാഗങ്ങളിൽ നിന്നും സഹായം എത്തുന്നു എം എൽ എ മാർ ധീരമായ നേതൃത്വം കൊടുക്കുന്നു ഉദ്യോഗസ്ഥർ ധീരമായ നേതൃത്വം കൊടുക്കുന്നു മുൻപെങ്ങുമില്ലാത്ത തരത്തിലേക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിയ ജനങ്ങൾക്ക് എല്ലാം നൽകാനായിട്ടുള്ള സന്നദ്ധ കൂട്ടായ്മ കേരളത്തിൽ ഉണ്ടാവുന്നു സർ ഇവിടെ യഥാർത്ഥത്തിൽ ഡാമുകളെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു സർ മുഖ്യമന്ത്രി പറഞ്ഞ ഉപക്ഷേപത്തിൽ തന്നെയുണ്ട് എത്രയധികം മഴയാണ് ഈ പ്രാവശ്യം കേരളത്തിൽ അധികമായി ലഭിച്ചത് ആ മഴ ഒരു വലിയ തരത്തിലേക്കുള്ള മറ്റൊരു ദുരന്തമായ ഒരു പേമാരിയായി മാറിയപ്പോഴല്ലേ സർ ഡാം നിറഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കി ഈ അവസരത്തിൽ പോലും നിങ്ങൾക്ക് രാഷ്ട്രീയം കാണാൻ കഴിയുന്നത് പ്രതിപക്ഷ നേതാവ് അടക്കം ആദ്യം മുഖ്യമന്ത്രിയോടൊപ്പം യാത്ര ചെയ്ത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കൃത്യമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ചില നേതാക്കന്മാർ പ്രതിപക്ഷ നേതാവിനെ അടക്കം ഈ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റിനെ വിമർശിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി വിമർശിക്കുന്നതല്ലാതെ ഒന്നും പറയാനില്ല സർ ഞാൻ കുട്ടനാട്ടിൽ ജനിച്ചു വളർന്ന ആളാണ് സർ ഇപ്പോൾ പറഞ്ഞാൽ ശരിക്കും ഒരു ഫ്ലഡ് വിക്ടിം കൂടിയാണ് ബഹുമാന്യ ഡെപ്യൂട്ടി സ്പീക്കർ ഒക്കെ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എല്ലാ മന്ത്രിമാരും വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഇരിക്കുന്നവരിൽ നിങ്ങൾക്കറിയാം സർവ്വതും നശിച്ച് തങ്ങൾ രണ്ടു മുറി വീട്ടിൽ കഴിയുന്നവർ തന്റെ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിയ സമ്പാദ്യങ്ങൾ ഒലിച്ചുപോയവർ ജീവിതത്തിൽ പ്രതീക്ഷയില്ലാത്തവർ അങ്ങനെയുള്ള മനുഷ്യരോടാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ യു ഡി എഫ് നേതൃത്വം ഈ അവസരം മുതലെടുത്ത് രാഷ്ട്രീയം പറയാൻ പോയത് സർ നിർഭാഗ്യകരമായ കാര്യമായില്ലേ അത് എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ ഒരു മഹാപ്രളയത്തെ നേരിടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ പോലും കഴിഞ്ഞ ദിവസം കുട്ടനാടും ആലപ്പുഴയിലും നടന്ന ഒരു ശുചീകരണ യജ്ഞമുണ്ട് സർ ഒരിക്കലും എനിക്കൊന്ന് ചരിത്രത്തിലേക്ക് ഇടം പിടിക്കുന്ന ഒരു ശുചീകരണ യജ്ഞമാണ് നടന്നത് പതിനായിരക്കണക്ക് വോളണ്ടിയേഴ്സ് സന്നദ്ധ പ്രവർത്തകർ പതിനായിരക്കണക്ക് ആളുകൾ വരികയാണ് സമയമില്ല സർ പറഞ്ഞോട്ടെ സർ ആ സന്നദ്ധ പ്രവർത്തകർ നാട്ടിലെ എല്ലാ ഭാഗങ്ങളിലും വന്ന് സ്വയം സന്നദ്ധരായി അവർ ഇറങ്ങുകയാണ് ആ അവസരത്തിലാണ് രാഹുൽ ഗാന്ധി വന്നതിലൊന്നും ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല പക്ഷേ ആ അവസരത്തില് കോൺഗ്രസ് നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയുമായി ആ ആലപ്പുഴ പ്രദേശത്തിലൊക്കെ പല ഭാഗങ്ങളിലും വരികയാണ് സർ അത് ചില മാധ്യമങ്ങളൊക്കെ നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ടെങ്കിലും ആ ദിവസം കണ്ടത് രാഹുൽ ഗാന്ധിയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അടക്കം ഹെലികോപ്റ്ററിന്റെ അറ്റത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ പല പത്രങ്ങളും പ്രസിദ്ധീകരിക്കേണ്ടേ സർ അന്ന് കുട്ടനാട്ടിലും ആലപ്പുഴയിലും നടന്ന പ്രവർത്തനങ്ങൾ ചരിത്രത്തിലേക്ക് ഇടം പിടിക്കുന്ന പ്രവർത്തനങ്ങളാണ് സർ നടന്നത് എല്ലാം നഷ്ടപ്പെട്ട് ഗതികെട്ട് നിൽക്കുന്ന മനുഷ്യർ ഇവിടെ ബഹുമാനപ്പെട്ട കുട്ടനാട് എം എൽ എ തന്നെ പറഞ്ഞു അദ്ദേഹത്തിന്റെ വീടടക്കം നല്ല പൊക്കത്തിലുണ്ടായിരുന്ന കുട്ടനാടിലെ വീടടക്കം ചേരിൽ താന്നു നിൽക്കുമ്പോൾ അങ്ങോട്ട് കയറാൻ പോലും കഴിയാതിരുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ ഇടയിലേക്കാണ് ഈ സന്നദ്ധ പ്രവർത്തകർ ഒഴുകിയെത്തുന്നത് സർ ഇത്തരത്തിൽ എല്ലാവരും കൂടി നിന്ന് ഇവിടെ പ്രവർത്തിക്കുകയാണ് ഇവിടെ രാഷ്ട്രീയമല്ല ഒരു നവ കേരളത്തിന് വേണ്ടിയിട്ടുള്ള വലിയ രൂപത്തിലുള്ള ഇടപെടലാണ് സർ സർ ആലപ്പുഴക്കാർക്ക് ഞങ്ങൾക്ക് അഭിമാനിക്കാൻ ഏറെയുണ്ട് ഈ മത്സ്യത്തൊഴിലാളികൾ ആർമിയെ പോലെ സഹായിക്കുമ്പോൾ ചെങ്ങന്നൂർ എം എൽ എ സഹായം അഭ്യർത്ഥിക്കുമ്പോൾ അവിടെ നേവിയോടും അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആളുകളോടും ഒക്കെ ഒപ്പം നിന്നുകൊണ്ട് ആർമിയോടും ഒപ്പം നിന്നുകൊണ്ട് ആലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളാണ് സർ ആദ്യം അവിടേക്ക് എത്തുന്നത് വെള്ളത്തിന് ഭയമില്ലാത്തവരാണ് സർ മത്സ്യത്തൊഴിലാളികൾ അതുകൊണ്ട് തന്നെ സർ ഈ അവസരത്തിൽ ഒരു നിർദ്ദേശം വെക്കാനുള്ളത് ഈ മത്സ്യത്തൊഴിലാളികളെ സ്ഥിരം സേനയാക്കി അതിൽ നിന്ന് സമർത്ഥരായ ചെറുപ്പക്കാരെ കണ്ടെത്തി
കേരളത്തിന്റെ സ്ഥിരം തീരദേശ സേനയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തെ കുറിച്ച് കൂടി നമ്മൾക്ക് ഈ ഒരു ദുരന്തം കണ്ടുകൊണ്ട് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾക്ക് ആലോചിക്കാവുന്നതാണ് സർ. സാർ, അതുപോലെ ഏകദേശം ഏറ്റവും കൂടുതൽ വെള്ളത്തിന്റെ കെടുതി അനുഭവിച്ച ഒരു പ്രദേശമാണ് സർ ആലപ്പുഴയിലെ കുട്ടനാട്. കുട്ടനാട് എം എൽ എ ഇവിടെ സൂചിപ്പിച്ചു, 3 വെള്ളപ്പൊക്കമാണ് അടുത്തടുത്ത് കുട്ടനാട് അനുഭവിച്ചത്. ആദ്യം ഒരു പാടശേഖരത്തിന്, 6 പങ്ക് പാടശേഖരത്തിന്റെ ബണ്ട് തകർന്നുണ്ടായ വെള്ളപ്പൊക്കം, അതിനുശേഷം മറ്റ് പാടശേഖരങ്ങളുടെ ബണ്ട് തകർന്നുണ്ടായ വെള്ളപ്പൊക്കം, പിന്നീട് ഉരുൾപൊട്ടലിലൂടെയും മറ്റും വന്ന വെള്ളം കുട്ടനാടിനെ അക്ഷരാർത്ഥത്തിൽ ഒരു മഹാപ്രളയത്തിൽ മുക്കിക്കളയുകയായിരുന്നു സർ. സർ, അവിടെ സ്കൂളുകളുടെ അവസ്ഥയാണ്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്, അദ്ദേഹം അടക്കം വലിയ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഇവിടെ നിൽക്കുകയായിരുന്നു. സർ, 3-ാം തീയതി സ്കൂൾ തുറക്കുമ്പോൾ കുട്ടനാട്ടിലെ ഓട് വരെ വെള്ളം കയറിയ സ്കൂളുകൾ, അവയുടെ ബലക്ഷയം തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതുണ്ട് സർ. അവിടേക്ക് കുട്ടികൾക്ക് ഇരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അവിടുത്തെ ലാബ്, ലൈബ്രറി, കമ്പ്യൂട്ടർ എല്ലാ സംവിധാനങ്ങളും താറുമാറായിരിക്കുകയാണ് സർ. സർ, അവർക്ക് പ്രത്യേകമായിട്ടുള്ള സഹായങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തണം സർ. അതുപോലെ ലൈഫിന്റെ മാന, ലൈഫിൽ ഇപ്പോൾ 2,00,000 വീട് കേരളത്തിൽ ആകെ നമ്മൾ നിർമ്മിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതുണ്ടായ ഒരു ദുരന്തമാണ് സർ. ലൈഫിന്റെ മാനദണ്ഡങ്ങളിൽ വലിയ ഇളവ് നൽകിക്കൊണ്ട് വേണം കുട്ടനാടിനെ സഹായിക്കാൻ. അതുപോലെ തന്നെ റേറ്റുകൾ ഏകീകരിക്കുക. ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ് ആണ് ഇന്ന് കേരളത്തിൽ എമ്പാടും നമ്മൾ അനുശാസിച്ചു പോരുന്നത്. ആ റേറ്റുകളിൽ ഒരു റിലാക്സേഷൻ തരണം, കാരണം അത്രയധികം തകർന്നു പോയ റോഡുകളാണ്. പ്രത്യേകിച്ച് ഉയർന്ന സ്ഥലമല്ലാത്തതുകൊണ്ടും താഴ്ന്ന പ്രദേശമായതുകൊണ്ടും ചെളി നിറഞ്ഞ പ്രദേശമായതുകൊണ്ടും ആ റേറ്റുകളിൽ ഒരു നോംസിൽ വലിയ തരത്തിലുള്ള റിലാക്സേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാവുന്നു സർ. അതുപോലെ പാടശേഖരിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്ത് കളയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. പെട്ടിയും പറയും അടക്കം വെള്ളത്തിലാണ് സർ. അപ്പൊ ആ പെട്ടിയും പറയിലുമുള്ള വെള്ളം ഇപ്പൊ AC റോഡില് കിർലോസ്കർ പമ്പ് ഉപയോഗിച്ച് വെള്ളം കളയുന്നത് പോലെ ഈ മോട്ടോർ തറയിലെ പെട്ടിയിലും പറയിലുമുള്ള വെള്ളം കളയുന്നതിന് വേണ്ടി കിർലോസ്കർ പമ്പ് അവിടെ കൂടി ഉപയോഗിച്ചുകൊണ്ട് ഈ വെള്ളം കളയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ കൂടി നടത്തേണ്ടതായിട്ടുണ്ട് സർ. സർ, ഒരു കാര്യം പറഞ്ഞ് നിർത്തുകയാണ്. സാർ, വലിയൊരു ദുരന്തമാണ് നമ്മൾ നേരിട്ടത്. പക്ഷെ ആ ദുരന്തത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒറ്റക്കെട്ടായി നിന്ന് അചഞ്ചലമായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് വലിയ രൂപത്തിൽ മരണത്തിന്റെ തോതൊക്കെ വലിയ രൂപത്തിൽ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സർ. അതിനെല്ലാവരോടും, അതിൽ ആരൊക്കെയാണ് പങ്കെടുത്തത് എല്ലാവരോടും ഉള്ള നന്ദി അവസരത്തിൽ പറയാതിരിക്കാൻ കഴിയുകയില്ല. പക്ഷേ സർ, രേഖകൾ നഷ്ടപ്പെട്ട ആളുകൾ പലർക്കും, ആധാർ കാർഡ് അതെല്ലാം തന്നെ കൃത്യമായി ഇടപെടാമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സർ, അത് അദാലത്തിലൂടെ, അതായത് വാർഡുകളിൽ ഒരു അദാലത്ത് നടത്തിയിട്ട് ആ രേഖകളൊക്കെ കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക്, കാരണം മാനസികമായി തകർന്നു പോയ ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട്. അപ്പൊ അവരുടെ വീട്ടുപടിക്കൽ തന്നെ അത് എത്തിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു ഇടപെടൽ നടത്തണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു സർ. മുഖ്യമന്ത്രി 1 മാസത്തെ ശമ്പളം തരാൻ കഴിയുമോ എന്ന് ചോദിച്ചതേ ഉള്ളൂ. 10,000 ഉദ്യോഗസ്ഥർ എല്ലാവരും സർ, അവരെല്ലാം ഒരേ മനസ്സോടുകൂടി ഇതിലേക്ക് സംഭാവന തരാൻ തയ്യാറായി എന്നുകൂടി അവസരത്തിൽ പറയുകയാണ്. ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ, സമാനതകളില്ലാത്ത ഒരു ജലദുരന്തത്തെ നേരിട്ടപ്പോൾ അചഞ്ചലമായി നിന്ന് മുന്നിൽ നിന്ന് നയിച്ച മുഖ്യമന്ത്രിയെ ഒരിക്കൽ കൂടി ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിനന്ദിക്കാൻ കൂടി അവസരം ഉപയോഗിച്ചുകൊണ്ട് നിർത്തുന്നു സർ.